പുരുഷനെ അനുഗ്രഹിക്കണം. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വീഡിയോസ് റിക്വസ്റ്റ് കമന്റ് ബോക്സിൽ എനിക്ക് വരുന്നത് ചേച്ചി ഐബ്രോയുടെ സീക്രട്ട് പറഞ്ഞു തരാമോ എന്നൊക്കെ. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്ന കോംപ്ലിമെന്റ് കണ്ണിന്റെ ആയിരിക്കും. ലിപ്സ്റ്റിക് ആരുടെയൊക്കെ ഫേവറേറ്റ് ആണ് ലിപ്സ്റ്റിക്? എന്റെ പൊന്നിരിക്കുന്നുണ്ടോ? വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായല്ലേ വീഡിയോ കണ്ടിട്ട്. കാരണം എന്താ വെച്ചാൽ എന്ത് ടോപ്പിക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് അങ്ങ് സ്റ്റക്കായി നിന്നു പോകും. പിന്നെ ആലോചിച്ചു എല്ലാവരും ചെയ്യുന്നതാ, എന്നാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. ഒരു സിമ്പിൾ മേക്കപ്പ്. ഈ സിമ്പിൾ മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ എന്തൊരു ഷൂട്ടോ എപ്പോഴും അതിന് മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും വിളിക്കാൻ പറ്റില്ല. പിന്നെ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു ലൈറ്റായിട്ടൊരു സംഭവം മതി. പക്ഷേ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഇതുപോലെ ഞാൻ ചെയ്യാറുള്ളൂ. മറ്റ് ഹെവി മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷോസിനും ടി വി പരിപാടികൾക്കും സ്റ്റേജ് ഷോസിനും അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇന്ന് എന്നാ വെച്ചാൽ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ചെയ്യാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോവുക. കുറച്ച് ചെറിയൊരു വീഡിയോ അല്ലേ. ഈ വീഡിയോ എടുത്തു തരാൻ നമ്മൾ ആരുടെയെങ്കിലും കയ്യേക്കാലെ പിടിച്ച് നടക്കണമെന്ന് ആർക്കും ഇതിനുള്ള സമയമില്ല, ഇതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എന്നെ കാണാണ്ടിരുന്ന കുറച്ചുപേരെങ്കിലും നിങ്ങൾ ചോദിക്കില്ലേ എന്ത് റിമി ചേച്ചി വീഡിയോ ഇടാത്തതെന്ന്. ഇപ്പം എനിക്കതൊരു ഉത്തരവാദിത്വമായി മാറി. അപ്പം ഞാൻ ആലോചിച്ചു ഒത്തിരി പേര് ചെയ്തതാണെങ്കിലും എല്ലാവരുടെയും ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആയിരിക്കുമല്ലോ. അപ്പം മുടിയൊക്കെ ഞാനിങ്ങനെ കെട്ടി ഒതുക്കി വെച്ച് അയ്യേ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും പറയരുത്. മനുഷ്യരല്ലേ, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കാണിക്കാനും പ്രസന്റ് ചെയ്യാനും. ഇപ്പം ഇൻസ്റ്റയിലും ഒക്കെ ആണെങ്കിലും ഞാൻ ഫോട്ടോസ് ഒന്നും മേക്കപ്പ് ഇടാത്തൊക്കെ ഇടും. കാരണം അതും കൂടെ കാണണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് ഓൾ സെറ്റ് ഫുൾ റെഡി ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എത്രത്തോളം എന്ത് നമ്മൾ പിടിച്ചു കെട്ടി നിന്നാലും ഒരു പരിധി കഴിയുമ്പോൾ, ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ തരാം. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഓ എന്തായാലും ഒരു പ്രായം കഴിഞ്ഞാൽ പോക്കടിക്കും എന്നുള്ള ചിന്ത പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ബ്യൂട്ടി എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നന്നാക്കാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറിൻ്റെ സഹായം വളരെ അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് സ്കിൻ ഡോക്ടറിൻ്റെ ഒരു സ്കിൻ ഡോക്ടറിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് എപ്പോഴും വേണം. ഒരു ക്ലീനപ്പ് എങ്കിലും ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കാണിക്കുക. ചിലപ്പോൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്താൽ വലിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് വന്നു തുടങ്ങും. പിന്നെ ഏജ് വരുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ അത് ഒരുപാടൊന്നും തടുത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിലും ഒന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് മേക്കപ്പ് തുടങ്ങിയാലോ, മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു വളരെ ലൈറ്റായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ ചിലവർക്ക് എങ്ങനെയായിരിക്കും ഐലൈനർ അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഒരു കണ്ണെഴുതുന്ന സ്ഥിരമായിട്ടൊരു സ്റ്റൈലുണ്ട് അത് കാണിക്കാം. ലിപ് ലൈനർ വരയ്ക്കുന്നത്, മസ്കാര ഇടുന്നത്, ഐബ്രോ. ഈ ഐബ്രോയുടെ കാര്യം ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചി ഈ ഐബ്രോയുടെ സീക്രട്ട് എന്താന്ന് പറയുമോ. ചിലവർക്ക് ഇഷ്ടപ്പെടത്തുമില്ല, ചിലവർക്ക് ഈ കട്ടിയുള്ള പിരുകും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് കട്ടിയുള്ള പിരുകം തന്നെയാണ്, അത് എല്ലാവരുടെ മുഖത്ത് ചേരണമെന്നില്ല. ഇതിൻ്റെയൊക്കെ കാര്യവുമായിട്ട് ഞാൻ വരാം ഈ വീഡിയോയിലൂടെ. ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ടൈം ഇപ്പം ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തു, എൻ്റെ ശിഷ്യ ചെയ്തു, എൻ്റെ ഈ എന്താ പോലെ ഇരിക്കുന്നല്ലേ, ഇങ്ങനെയൊക്കെ പുരുഷനെ അനുഗ്രഹിക്കണം. ശിഷ്യത് എൻ്റെ ഫേവറേറ്റ് ആണ്, അത് ഞാൻ മാറ്റാറില്ല. അപ്പം അതിൻ്റെ തന്നെ ഫേസ് വാഷ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത് മുഖം ഒന്ന് കഴുകി. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ സ്കിൻ കെയർ വീഡിയോയിൽ കാണിച്ചു, ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ബേസ് കൊടുത്താൽ മതി. ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു 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 കാരണം എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു. ചെറിയൊരു ഡ്രോപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി, ഇത് വേണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാനിപ്പോഴൊരു സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പിന്നെ ഇതേപോലെ ഒരു കിറ്റൊക്കെ നമ്മുടെ കാണുമല്ലോ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞി കിറ്റ്. ഇവിടെ ഞാൻ കുറേ സംഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുണ്ട് കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ ഇതെല്ലാം ഒന്നും കാണിക്കാനും ഇതൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കുഞ്ഞി കിറ്റ്, ഇതിനേക്കാളും ചെറിയൊരു ബാഗും കൂടെ ഉണ്ട്, അതെൻ്റെ എപ്പോഴും ബാഗിൽ ഞാൻ വെച്ചേക്കും. അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞി കിറ്റിൽ ഞാൻ എൻ്റെ വേണ്ട മൂന്നാലഞ്ച് സാധനങ്ങൾ എപ്പോഴും റെഡിയാക്കി വെക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയൊരു സിറം ഇഷ്ടപ്പെട്ട സിറം ഇടാം, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടാം. എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ശിഷ്യതുകൊണ്ട് തന്നെയാണ്, ഫ്യൂച്ചർ സൊല്യൂഷൻ. അതിൻ്റെ ഡേ ക്രീം വിത്ത് SPF ഉണ്ട്, വേണമെങ്കിൽ ഇതിടാം. ഓക്കെ, ഇനി ഇതും കൂടി ഇട്ടേക്കാം. ഇനി ഇത് ഇട്ടെങ്കിലെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു ചെറിയ ഒരു ഗ്ലോ ഒക്കെ കിട്ടും, കാരണം നമ്മൾ വേറെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കാണുമ്പം സ്കിന്ന് കാണുമ്പോഴത്തേക്കും ഒരു എന്തെങ്കിലും ക്രീം ഇടാൻ. ചിലർ ചോദിക്കണ്ടേ എങ്ങനെയാണ് ചേച്ചി ഗ്ലോ വരുന്നത്, എന്തെങ്കിലും ക്രീം ഇടാണ്ടൊന്നും ഒരിക്കലും നമുക്ക് ഗ്ലോ വരില്ല കേട്ടോ. അത് മനുഷ്യരല്ലായിരിക്കണം, അല്ലാണ്ട് ചിലപ്പോൾ ചിലർക്ക് ഇനി വേറെ എന്തെങ്കിലും ഇൻബോണായിട്ട് കിട്ടുന്നവരുണ്ടാവും. അപ്പോൾ ഇതും ഇട്ടു. ഞാൻ ഇതേ കണ്ണാടി ഒന്നും പിടിക്കുന്നില്ല, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. പിന്നെ ഇത് ഇതുപോലൊരു
ഈ ശിഷ്യേതോന്റെ തന്നെയാണ് വാസോ എന്ന് പറയും. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ചകല ഒരു ഫൗണ്ടേഷന്റെ എഫക്റ്റ് കിട്ടും. സൺസ്ക്രീൻ ആണ് ശരിക്കും ഇത്. SPF 30 ഉണ്ട്, കളർ സ്മാർട്ട് ഡേ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയി. ഇത് മാത്രമേ ഇത് ഇതുപോലും ഞാൻ യൂസ് ചെയ്യത്തില്ലെങ്കിൽ ഇനി ഇതും ഇതിന് ഇച്ചിരി ഫൗണ്ടേഷൻ എഫക്റ്റ് ഉണ്ട്. അപ്പൊ എനിക്കിത് ഇതും വേണ്ട. ഒരു നാച്ചുറൽ ലുക്ക് മതിയെങ്കിൽ ഈ രണ്ടു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. ഇതൊരു സൺസ്ക്രീൻ ആണ്, ഫോട്ടോ പ്രൊട്ടക്ടർ. ഇതെന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ അവീൻ, ഇതെന്റെ ഫേവറേറ്റ്. ഇനി ഇതും ഇട്ട് കാണിക്കണം. ഒരു കാര്യം ചെയ്ത് ഇട്ട് കാണിക്കാം. രണ്ടും കൂടി ഇടാറില്ല ഞാൻ, നിങ്ങളെ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയാ. ഈ അവീൻ എന്നൊക്കെ പറഞ്ഞ് വളരെ കണ്ടോ, അത് കണ്ട ഇടുമ്പോ തന്നെ ഒരു ലൈറ്റ് എഫക്റ്റ് കണ്ടോ, ഒരു ഗ്ലോ കിട്ടി. ഇപ്പൊ തന്നെ ഒരു വൈറ്റ് എഫക്റ്റ് കിട്ടി. ഇനി ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. SPF 50 ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് തന്നെ വലിയ വിലയൊന്നുമില്ല. പിന്നെ ഇനി അതല്ല, കുറച്ച് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഇതും കൂടി ഒന്ന് ഇട്ട് കാണിക്കാം. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് വാഷ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ ചെറിയൊരു ഫൗണ്ടേഷൻ എഫക്റ്റ് കിട്ടും. അപ്പൊ ഈ ഈ സംഭവം ഇടാം. ഇതാണ് എൻ്റെ, ഞാൻ പറഞ്ഞില്ലേ ശിഷ്യേതോ എന്ന് പറഞ്ഞില്ലേ. ഇത് ഒത്തിരി ഒന്നും വേണ്ട, ഒത്തിരി ഇടുമ്പോൾ തന്നെ കണ്ടോണം അതിൻ്റെ ഒരു ഒരു ഇതെല്ലാം കവർ ചെയ്ത് പോകും. ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോഴാണ് നമ്മൾ നല്ല ബ്രഷ് കഴുത്തിൽ എപ്പോഴും ഇടാൻ ശ്രദ്ധിച്ചോണേ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഒരു ഇത് ഇത് മാറിയിരിക്കും. ഇപ്പൊ തന്നെ ഫൗണ്ടേഷൻ ഇട്ട പോലെ ഫൗണ്ടേഷൻ എപ്പോഴും നല്ല, അങ്ങനത്തെ ഞാൻ ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡോൾജാൻ ഗബാനയുടെ ഫൗണ്ടേഷന്, ഡയോർ, അർമാനി, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പൊ ഞാൻ എപ്പോഴും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുമ്പോഴും ഞാൻ അവർക്കത് കൊടുക്കും. അപ്പൊ നമുക്കൊരു സേഫ് ആയിരിക്കും. നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ ബേസ് നമ്മുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫൗണ്ടേഷനൊക്കെ കൂടി കഴിഞ്ഞാൽ മേക്കപ്പ് കൂടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടി വരും. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്, ഇത് മതി. നമ്മളിപ്പോ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര പോകുമ്പോ ഇപ്പൊ അത് ഒരു ട്രെൻഡും അല്ല, അത് മാത്രല്ല എല്ലാരും കളിയാക്കുകയും ചെയ്യും. അവിടെ ഇവിടെയും ഇങ്ങനെ ഇരിക്കുന്നത് എപ്പോഴും തുടച്ചാണ് നന്നായിട്ട്. ഓക്കെ അല്ലേ. ഇനി ഫൗണ്ടേഷൻ ചോദിച്ചില്ലേ ഏത് ഫൗണ്ടേഷൻ. ഇത് എന്റെ ഫേവറേറ്റ് ആണ്, ഡോൾജൻ ഗബാന. അത് അവനോന്റെ ഷെയ്ഡ് നോക്കി എടുക്കണം. അത് ഇടുന്നതിന് ബിറ്റ് പറഞ്ഞാലും മാക്കിന്റെ ഒക്കെ ഇതേപോലെ എന്താ പറയുക, ഒരു സ്റ്റോർ ക്രീം എന്നൊക്കെ പറഞ്ഞ സംഭവം. ഈ പറഞ്ഞ ഈ ശിഷ്യേതോയ്ക്ക് പകരം ഈ പക്ക പ്രൊഫഷണൽ മേക്കപ്പിന് നമുക്ക് ഇതേപോലെയൊക്കെ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ നല്ല കേട്ടോ, ക്ലാരിൻസിന്റെ സ്കിൻ ഡിറ്റോക്സ്. ഇതൊക്കെ ഈ പറഞ്ഞ ഒരു സൺസ്ക്രീൻ പ്ലസ് ഫൗണ്ടേഷന്റെ എഫക്റ്റ്, എന്നാൽ ഓവർ ഫൗണ്ടേഷൻ അല്ലതാണ്. ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ സാധാരണ നമ്മുടെ മേക്കപ്പിന് യൂസ് ചെയ്യുന്നത് ഈ ഈ ഫൗണ്ടേഷൻ ആട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇതാ പറഞ്ഞ ഞാൻ എല്ലാവർക്കും കൊടുക്കും വരുമ്പോൾ തന്നെ. അർമാനിയുടെ എൻ്റെ വളരെ ഫേവറേറ്റ്, എൻ്റെ ടോണുമായിട്ട് വളരെ മാച്ചിങ് ആണ്. ഇതേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ എവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കും. ഇപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പോലെ ഡോൾജാൻ ഗബാനയുടെ തന്നെ ഷിയർ റേഡിയൻസ് മേക്കപ്പ് ബേസ്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യും. ഇപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടോണിന് കറക്റ്റ് ആയിട്ടുള്ള ഏത് ബ്രാൻഡാണ് അതൊന്നും നോക്കണ്ട. നമ്മുടെ നാട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ മാക്, ബോബി ബ്രൗൺ, ഇതൊക്കെ വളരെ സൂപ്പറാണ്. അതേപോലെ മെബിലൈൻ, ലോറിയൽ, കളർ ബാർ, നമ്മുടെ ഫേസിന് ഏറ്റവും സ്യൂട്ട് ആവുന്ന ടോണ്, അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഫൗണ്ടേഷൻ മേക്കപ്പിൽ വലിയൊരു പാർട്ടാണ്, അവിടെ പാളിയ കംപ്ലീറ്റ് പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ആ ഇനി ഞാൻ ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഇതായാലോ. ഇനി ഐബ്രോയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആട്ടോ. കണ്ണാടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കാണിക്കായിരുന്നു. ഏറ്റവും ഫേവറേറ്റ് ഇതാണ് മാക് പ്രോ ലോങ് വെയർ വാട്ടർ പ്രൂഫ് എന്ന് പറയും. ഇത് നമ്മുടെ ഐബ്രോ എങ്ങനെ ഏത് ഷേപ്പിലായിക്കോട്ടെ, ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഷേപ്പിൽ കൊടുക്കാൻ പറ്റും. ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ട്, കാരണം അതിന് മുമ്പത്തെ എൻ്റെ പിരിക്കം വളരെ നൈസായിരുന്നു. എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 2 വർഷം മുമ്പങ്ങാണ്ട് ചെയ്ത് തുടങ്ങിയത്, കൊച്ചിയിൽ നിന്നാണ് ചെയ്തത്. പിന്നെ ഇതിപ്പോൾ ചെയ്തത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, വെളിയിൽ നിന്നാണ് ചെയ്തത്. ഈ മൈക്രോ ബ്ലേഡിങ്ങും അല്ല, അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വീഡിയോസ് റിക്വസ്റ്റ് കമൻറ്റ് ബോക്സിൽ എനിക്ക് വരുന്നത് ചേച്ചി ഐബ്രോയുടെ സീക്രട്ട് പറഞ്ഞു തരാവോ എന്നൊക്കെ. നമുക്ക് നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത് നമുക്കല്ലേ കൂടുതൽ അറിയാവുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കണ്ണാടി കിട്ടി. ഇത് ഞാൻ ലെൻസ് ഇട്ട് വെക്കുന്ന ബോക്സാണ്. ഇത് കണ്ടോ ഞാൻ ഈ എങ്ങനെയാണ് ഈ ഐബ്രോസ് നല്ല ഒന്നും കൂടെ കറക്റ്റ് ആക്കുന്നതെന്ന് നോക്കിയോട്ടോ. ഇത് വെച്ചിട്ടൊരു മസ്കാരയുടെ ബ്രഷ് പോലെ ഇരിക്കും. അപ്പം നമുക്ക് സുഖമായിട്ട് തന്നെ ചെയ്യാം. കറക്റ്റ് ആ ഷേപ്പിൽ ഒന്ന് ഇച്ചിരി നല്ല ബ്ലാക്ക് ആക്കി. എനിക്ക് ഇച്ചിരി കറുത്തിരിക്കുന്ന ഇഷ്ടം.
തന്നെ കണ്ടോ ഫേസിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. ഇത് ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമുക്ക് ഭയങ്കര ലേഡീസിന് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ സംഭവം. മൈക്രോ ബ്ലേഡിങ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് കിട്ടും. ഇനിയാണ് എൻ്റെ കണ്ണെഴുതുന്നത്. എല്ലാവർക്കും അവനവൻ്റെതായ സ്റ്റൈലുണ്ട്. അപ്പോൾ കണ്ണെഴുതുന്നതിന് മുൻപായിട്ട് മസ്കാര ഇടാം. ഇത് മെബിലൈൻ്റെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഡയോറിൻ്റെ തന്നെ. ഡയോറാണോ ഡിയോറാണോ എപ്പോഴും എനിക്ക് സംശയം വരും. ഇത് നല്ലതാണ്. അപ്പോൾ ഇത് ഇട്ട് കാണിക്കാം. മസ്കാരയൊക്കെ ഇടുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ഫേസിന് വ്യത്യാസം വരുന്ന കണ്ടോണേ. മസ്കാര ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ പതുക്കെ പതുക്കെ ഒറ്റയടിക്കത് രണ്ടു മൂന്ന് കോട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇട്ടാലേ നല്ല തിക്നെസ് കിട്ടുള്ളൂ. എനിക്ക് ഒന്നാമത് ഐലാഷ് ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ മിക്കപ്പോഴും നമ്മുടെ നാട്ടിലില്ല എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ല പെർഫെക്റ്റായിട്ട് ഐലാഷ് വെക്കുന്നത്. അപ്പം ഞാൻ വെളിയിലൊക്കെ പോകുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഐലാഷ് വെക്കാറുണ്ട്. അത് ഒരു മാസമൊക്കെ നിൽക്കും. പിന്നെയും പോയിട്ട് കേരളത്തിൽ വെളിയിലൊക്കെ ഉണ്ട് പോയിട്ട് റീടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെ ഗുണം ചെയ്ത് ഇതേപോലെ യൂട്യൂബ് ഷൂട്ടൊക്കെ വരുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഫുൾ മേക്കപ്പ് ചെയ്ത് ലുക്കായി. ഓൾറെഡി ഐബ്രോസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റും? പെട്ടെന്ന് ഒരുങ്ങാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ കണ്ടോ ഈ ഞങ്ങൾ ആദ്യം തന്നെ വളരെ കട്ടിയായിട്ട് ഇട്ട് കൊടുക്കരുത്. ഒന്ന് പതുക്കെ ഇട്ട് ഇപ്പം തന്നെ കണ്ടു ഒട്ടും ഇല്ലാതിരുന്ന ഐലാഷിൽ തന്നെ പെട്ടെന്ന് എന്നേക്കാളും നല്ല സൂപ്പറായിട്ട് കണ്ണെഴുതാനും നല്ല സ്മോക്കി എഫക്റ്റൊക്കെ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. പക്ഷേ നിങ്ങൾ എന്നോട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്ന ആഗ്രഹം കൊണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത് എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ റെഡിയാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം തന്നെ കണ്ണിനൊരു പ്രത്യേക ഒരു ഷേപ്പ് വന്നു. ഇപ്പോഴും ഐലാഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഐലാഷ് ഇല്ലാതെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നോർമൽ ഈ വൺ ടൈം യൂസിനുള്ള ഐലാഷ് വെക്കുമല്ലോ ഗമ്മിട്ടിട്ട്. അത് എപ്പോഴും നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് വരെ മസ്കാരയായിരിക്കും. ഇതൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരല്ല. പക്ഷേ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അടിയിലും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, അടിയിൽ കണ്ണ് എഴുതിയിട്ടിടാം, അല്ലെങ്കിൽ പിന്നെ സ്പ്രെഡാവും. അപ്പം കണ്ണ് എഴുതിയിട്ടിടുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ ഒരു കുഞ്ഞ് ബ്രഷ് വെക്കുക. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന കണ്ണ് എഴുതുന്ന ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ ഉണ്ടാവേ ഹുഡാ ബ്യൂട്ടിയുടെ. ഇത് ഞാൻ യൂസ് ചെയ്ത് തീരാറായി. പക്ഷേ ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. ഇതിൻ്റെ വലിയതൊക്കെ ഉണ്ട്. അത് വേണം മേടിച്ച് വെക്കാം. കണ്ടോ ഇതിൻ്റെ എല്ലാവർക്കും ഞാൻ കണ്ണെഴുതുന്ന രീതി ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. വീട്ടിൽ തന്നെ കണ്ണാടി ഉണ്ടായിട്ട് പൊടി എപ്പോഴും ഇങ്ങനെ പൊടി കൂതിയില്ലെങ്കിൽ ഇങ്ങനെ ഇവിടെയൊക്കെ വീണ് കറുത്ത് കിടക്കും. ചിലർക്ക് കണ്ണെഴുതിയാൽ പെട്ടെന്ന് അതിൻ്റെ അടിയിലൊക്കെ കറക്കും, ഉള്ള കറുപ്പിനേക്കാളും കൂടും. ജസ്റ്റ് ഇത് വെച്ചിട്ട് ഒരു അടിയിലൊരു ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ കണ്ണിന് കുറച്ചുകൂടെ വലിപ്പോൾ ഒരു ഭംഗിയും കിട്ടും. ഒരു ഷെയ്ഡ് കൊടുക്കുക. ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷെയ്ഡ് മിക്സ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എടുക്കും. ചെയ്യുന്ന പക്കാ ഒരു മേക്കപ്പ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ഒരു സിമ്പിൾ സംഭവം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഐ പെൻസില് ഇത് ഉപയോഗിച്ച് തീരാറായി. ഇതിൻ്റെ പേരെന്താ, നൈക്കയുടെ ഒരു ചിലതൊന്നും എൻ്റെ കണ്ണിൽ ഒട്ടും ലാസ്റ്റിംഗ് അല്ല. ഇതെനിക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ മെബിലൈൻ്റെ നല്ലതാ. ഇതെന്താണ് നൈക്കയുടെ ഐം ബ്ലാക്ക് എന്ന് പറയും. ഇത് ഞാൻ വേറെ റിവ്യൂസൊക്കെ കണ്ടു വായിച്ചത് അത്യാവശ്യം നിൽക്കും. പിന്നെ ഭയങ്കര ഓയിലി ക്രീമൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് സ്മഡ്ജാവും. കണ്ണെഴുതുമ്പോൾ അതിൻ്റെ മുകളിലും കൂടെ പറ്റുമെങ്കിൽ ചെയ്തു. ഇനി ബുദ്ധിമുട്ടാണ് ചെയ്യേണ്ടത്, കാരണം ചിലവർക്ക് അത് ശീലം എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ഇതുണ്ട്. എപ്പോഴും ഈ ഐ പെൻസിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് അല്ലേ. ലാസ്റ്റ് ചെയ്യും, ചിലവരുടെ കണ്ണിൽ ഒത്തിരി ലാസ്റ്റ് ചെയ്യും. എനിക്കിത് ഇഷ്ടമായി. എന്നിട്ട് അത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. വേണം നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം കണ്ണ് എഴുതിയല്ലോ, ഈ ബ്രഷില്ലേ, ഈ ബ്രഷ് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ആ ഒന്ന് ഇത് കൊടുക്കാം. അപ്പോൾ ഒരു സ്മഡ്ജ് ലുക്ക് വരും. ഇത്രയും കട്ടിക്കെഴുതാൻ ഇഷ്ടമുള്ളവർ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എഴുതാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന കേട്ടോ, ലാസ്റ്റ് ഈ ഇതിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്നും കൂടെ ഒരു അടിയിൽ ഒരു ലെയർ കൊടുക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പരക്കും. ഇതാണ് എൻ്റെ കണ്ണെഴുതുന്നതിൻ്റെ ഒരു സീക്രട്ട്. ഈ
ലാഷും കൂടെ വെക്കുമ്പോ ഇപ്പൊ ഇപ്പൊ മസ്കാര അല്ല അല്ലാണ്ട് ലാഷ് ഒക്കെ വെക്കുമ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്ന കോംപ്ലിമെന്റ് കണ്ണിന്റെ ആയിരിക്കും. അങ്ങനെ പറയണ്ട, പക്ഷെ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കണ്ണെഴുതാൻ ശ്രദ്ധിക്കും. ഇനി അത് കുറച്ച് ഇതായിട്ടില്ല, ഇനി അത് അത്യാവശ്യം നിന്നോളും. ഇപ്പൊ കണ്ണിന് കണ്ട ഒരു ഒരു ഭംഗിയൊക്കെ വന്നില്ലേ, ആ ഒരു ഉണ്ടക്കണ്ണൊക്കെ മാറി ഒരു ഒരു ഇതായില്ലേ. മുടി അഴിച്ചിടാം അല്ലെ, ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് എന്തുപോലെ. അത്യാവശ്യം മേക്കപ്പ് കഴിഞ്ഞു, ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. ഏകദേശം എന്റെ മേക്കപ്പ് കഴിഞ്ഞു, ഇനി അത് പൂർത്തിയാവണമെങ്കിൽ ലിപ്സ്റ്റിക്. ആരുടെയൊക്കെ ഫേവറേറ്റ് ആണ് ലിപ്സ്റ്റിക്? എന്റെ പൊന്നയിരിക്കുന്നുണ്ടോ? മാക്കിന്റെ ഒരുപാട് നല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്, കളർ ബാർ. പിന്നെ എസ് ടി ലോഡർ എന്റെ ഫേവറേറ്റ് ആയിരുന്നു, ഒരു സമയത്ത് എന്റെ ഫേവറേറ്റ് ആണ്. ഹുഡ ബ്യൂട്ടി ഒക്കെ നല്ല മാറ്റ് ഫിനിഷ് ഉള്ളതാണ്, ഒത്തിരി ലാസ്റ്റിംഗ് ആണ്. പിന്നെ അർമാനിയുടെ ഇതേപോലത്തെ കളറുകള് ഒക്കെ നല്ലതാണ്. ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒത്തിരി ഡാർക്ക് കളർ ഞാൻ പണ്ട് യൂസ് ചെയ്യായിരുന്നു, ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇടുമ്പോ എപ്പോഴും പോയി എടുക്കുന്ന ഇത് ഏത് ഐലൈൻ ഏത് ലിപ് ലൈനർ എന്നൊന്നുമില്ല, ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നാലും ഇതുപോലെ ഈ കളർ നോക്കിയാൽ മതി. ഇതിന്റെ പേരൊന്നും ഇല്ല, ഇത് ബ്രാൻഡഡ് ഒന്നും അല്ല. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ പിന്നെ ലിപ് ലൈനർ, ലിപ് ലൈനർ യൂസ് ചെയ്യുന്ന ചിലവർക്ക്, എനിക്ക് പോലും പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മുകളിൽ കൊണ്ട് ഭയങ്കര ഒരു കളറും അകത്ത് ലിപ്സ്റ്റിക് വേറെ കളറും, അപ്പൊ നമ്മുടെ ചുണ്ട് രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കും, അത് ഭയങ്കര ബോറാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരയ്ക്കുന്നത് ഇവിടുന്ന് വരച്ചാൽ നല്ലതായിരുന്നു. ഇങ്ങനെ വരച്ചാൽ കുറച്ചുകൂടെ നല്ല ഷേപ്പ് കിട്ടും. ഞാനൊരു ചെറിയ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നേ, ഇതുണ്ടോ ലിപ്സ്റ്റിക് വരുമ്പോഴേ ആ ഒരു കറക്റ്റ് ആ ചുണ്ടിന്. എപ്പോഴും ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങിയാൽ മതി. ഓക്കെ അല്ലേ, ഇനി സ്ഥിരമായിട്ട് എടുക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട്. സ്മാഷ് ബോക്സ്, ഈ കളർ ഇഷ്ടമായതുകൊണ്ടാണ്, ഇതേത് ഇത് ലോറിയലിൻ്റെ തന്നെയാണ്, ഈ കളർ ഇഷ്ടമായതുകൊണ്ടാണ്. ഡിയോറിൻ്റെ തന്നെ എല്ലാം ഒരുമാതിരി ലൈറ്റ് കളറാണ്, എനിക്ക് അതാണ് ഇഷ്ടം, ഒരു ന്യൂട്ട് കളർ പോലെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഈ ബ്രൗൺ ഷുഗറിൻ്റെ, ഇതിലേതിട്ടാലും നല്ലതാണ്. അപ്പം ഏത് ഇടണമെന്ന് നിങ്ങളിപ്പോൾ ഏത് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷുഗറിൻ്റെ കാണിക്കാം. ഉണ്ടോ, ഈ ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഇത് തന്നെ മതി, ഓക്കെയാണ്ടോ, വേറെ ഒന്നും വേണ്ട. ഇനി അതിൻ്റെ പുറത്ത് ഇതുമായിട്ട് വലിയ കളർ വ്യത്യാസം വരാത്ത ഒരു കളറാണ് സ്മാഷ് ബോക്സിൻ്റെ. ഇതിട്ടാൽ കുറച്ചുകൂടെ, എപ്പോഴും ഞാനിപ്പോൾ ഈ ഗ്ലോ കിട്ടുന്ന എടുക്കാറില്ല, മാറ്റ് ഫിനിഷ് ആയിരിക്കും എടുക്കുന്നത്, കാരണം അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്. പറഞ്ഞപ്പോൾ നമ്മൾ 5 lakh സബ്സ്ക്രൈബേഴ്സിലോട്ടാവുന്നു. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ നമ്മൾ തുടങ്ങിയതാ, ഓരോ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി പേര് പാവം കമൻറ്റ് ചെയ്യുന്നുണ്ട്, താങ്ക് യു സോ മച്ച് കേട്ടോ. ഇതുപോലെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ആ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ ലാഷൊക്കെ മേടിച്ച് വെച്ചാൽ മേക്കപ്പ് ചെയ്യുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിടും. ബോഡി ഷോപ്പിൻ്റെ ഒരു ഹാൻഡ് ക്രീമാണ് ഞാൻ എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ബാത്ത് ആൻഡ് ബോഡി, അങ്ങനെ ഒരുപാടുണ്ട്. ആ നേരത്തെ ഞാൻ പറഞ്ഞ ചെറിയൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ടെന്ന്, ഇത് ഡയോറിൻ്റെ തന്നെയാണ് ലിപ് ബാം. വെറുതെ ഒക്കെ പോകുമ്പോൾ ഏറ്റവും ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടി. ഇനി എന്തെങ്കിലും കാണിച്ചു തരാനുണ്ടോ? ഇനി കുറച്ച് വേണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എഫക്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൗഡർ വല്ല യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഡോൾജ് ആൻഡ് ഗബാനയുടെ തന്നെ ലാസ്റ്റ്. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഓയിലി ഫിനിഷാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കതൊരു തൃപ്തിക്കുറവുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ചെറു പൗഡർ കൊടുക്കാം. ഞാൻ ബ്ലഷോ ചിൻ കട്ടിനുള്ളതോ കൺസീലറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഇതിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും കുറ്റം പറയുമോ, നല്ലൊരു മേക്കപ്പ് ചെയ്തൊരു ഫീൽ. ഇപ്പോഴും കഴുത്തും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ ഓർത്തോടെ ഒന്നുണ്ട്, അത്രയും മതി. ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ, ഡോൾജ് ആൻഡ് ഗബാനയുടെ. ഓക്കെ, നമ്മുടെ സിമ്പിൾ മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞു. ഇനി ഇതുപോലെ സ്കിന്നിനെ സംബന്ധിച്ചോ നൈറ്റ് റുട്ടീനോ ഡേ റുട്ടീനോ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടല്ലോ, യൂട്യൂബിൻ്റെതായ ചില കോഡുകളുണ്ടല്ലോ, ഇപ്പം അതൊക്കെ ഞാനും പഠിച്ചു വരുന്നു കേട്ടോ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, താങ്ക് യു സോ മച്ച്. അടുത്ത എന്തെങ്കിലും കണ്ടൻറ് എന്തെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ. ബൈ ബൈ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്.